സിമ്പിൾ ഡി പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായി രണ്ട് തരം ഐസ്ക്രീം ഉണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. അമൂലിൻ്റെ 250 ml വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സാവധാനം ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ ചെറിയ സ്പീഡിൽ നിന്ന് വലിയ സ്പീഡിലേക്ക് കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം. അപ്പോൾ ഇത് നല്ല ക്രീമായി വരും. ഐസ്ക്രീം ഉണ്ടാക്കാൻ ഇതൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്യണം എന്നേ ഉള്ളൂ. കടയിൽ പോയി വലിയ വില കൊടുത്ത് വാങ്ങേണ്ടതുമില്ല. എപ്പോൾ ഐസ്ക്രീം വേണമെന്ന് തോന്നുന്നുവോ അപ്പോൾ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. ഈ രീതിയിൽ ആവുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൽ നിന്ന് പകുതി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1/4 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് വാനിലയുടെ സ്വാദ് കൂടി വേണമെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് ഇളക്കിയെടുക്കാം. ഇനി ഇത് ഒരു നല്ല കണ്ടെയ്നറിൽ ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഒരു 6 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം നമുക്ക് പുറത്തെടുത്ത് നോക്കാം. ഇതാ സൂപ്പർ ഐസ്ക്രീം റെഡി. വെറും 2 സാധനങ്ങൾ മാത്രമേ ഇതിന് ആവശ്യമായി വന്നിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് നട്ട്സ് കടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് പൊടിച്ച് ഇട്ട് കൊടുക്കാം. നിങ്ങളും ഒന്ന് മറക്കാതെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇനി 2-ാമത്തെ ഐസ്ക്രീം ഉണ്ടാക്കാം. മാങ്ങയുടെ കാലമായതുകൊണ്ട് നമുക്ക് മാങ്ങ കൊണ്ട് തന്നെ ഐസ്ക്രീം ഉണ്ടാക്കാം.
അതിനെ മൂന്ന് മാങ്ങയുടെ തോല് ചെത്തി ജ്യൂസ് എടുക്കാം. വെള്ളം അല്പം പോലും പാടില്ല. ഇനി നേരത്തെ മാറ്റിവെച്ച ക്രീമിലേക്ക് മാങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലൊഴിക്കുന്ന മാങ്ങ നാരില്ലാത്ത മാങ്ങയായിരിക്കണം, അല്ലെങ്കിൽ ഇത് അരിച്ചെടുത്ത ശേഷമേ ഈ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒരു തുള്ളി പോലും ഇതിലാവരുത്. ഒഴിച്ച ശേഷം നല്ലതുപോലെ ഇളക്കി ചേർക്കണം. മാങ്ങ കൊണ്ടുണ്ടാക്കുന്ന ഐസ്ക്രീമിനും ഒരു പ്രത്യേക സ്വാദാണ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. വെള്ളമുണ്ടായാൽ ശരിയായ ഐസ്ക്രീമായി കിട്ടില്ല. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു നല്ല കണ്ടെയ്നറിൽ ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. കഴിയുന്നതും രാത്രി ഉണ്ടാക്കി പിറ്റേന്നെടുക്കുന്നതാണ് നല്ലത്. 6 മണിക്കൂറിന് ശേഷം നമുക്കിത് പുറത്തെടുത്ത് നോക്കാം. ഇതാ ഇതും സൂപ്പർ ഐസ്ക്രീമായി കിട്ടി. നിങ്ങളും മാങ്ങ കൊണ്ട് ഇങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കി കഴിക്കണം. ചൂട് കാലമായതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഇങ്ങനെ ഓരോ തരത്തിലുള്ള ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കൂ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് പൊടിച്ചിട്ട് കൊടുക്കാം. ഇന്നത്തെ കാലത്ത് ഐസ്ക്രീം ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല. പിന്നെ എന്തിനാണ് കടയിൽ പോയി വാങ്ങുന്നത്? ചൂടുകാലം തുടങ്ങിയില്ലേ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഐസ്ക്രീം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് കൊണ്ടും ഇങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കി കഴിക്കാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മധുരമായി.
വീട്ടിൽ ഗസ്റ്റ് വന്നാൽ അവർക്ക് കൊടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ഈ ഐസ്ക്രീം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെല്ലൈക്കൺ അമർത്തുക.